Hi friends, welcome back. This is a Mandi recipe. That is why I have 100 grams chicken. That is why I have a fork and knife. This is why I have a tablespoon of ginger garlic paste, half teaspoon of malli podi, half teaspoon of manjal podi, 1 teaspoon of kurumulak podi, 1 teaspoon of mulak podi, uppu avashyathinu, 1 teaspoon of vinegar chertu, nalla pole thechu pidipichu. அரைமணிக்கூர் மாற்றி வைக்க ரைஸ் தயாராக்கினா நான் இவ்வளவு 3 கிளாஸ் பஸ்மதி ரைஸ் நல்லா கழுவி எடுத்துட்டு அது ஒரு அரை மணிக்கூர் வெள்ளம் ஒழிச்சு குதிர்த்து வைக்க நீங்கள் ஈ வீடியோ கண்டு இஷ்டாங்க லைக் ஷேர் சப்ஸ்கிரைப் அரி வேக வேண்டிட்டுள்ள வெள்ளம் வைக்க அரை மணிக்கூர் ஆயிட்டு அரி குதிர்த்து வச்சு அதிலேக்கு ஒரு ட்ரை லெமன் ஒரு கஷ்ணம் கருவேப்பட்ட പിന്നെ 3-4 கிராம்பு ஆவசியத்தின் உப்பும் சேர்த்து வெள்ளம் நல்லா தளிச்சு வரும்போ அரி சேர்த்து கொடுக்க அரி ஒரு முக்கால் வேகவானது வரை நமக்கு வேகவிச்சுடுக்க இது வெந்து வரன சமயம் கொண்டு நமக்கு சிக்கன் காரங்க ரெடி ஆக்க ஒரு பானில் ஒரு கப் ஆயில் அதிலேக்கு பட்ட கிராம்பு பே லீஃப் കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ 2 മാഗി ക്യൂബ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂൺ സോസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇതിലേക്ക് പുതിനയിലയും കാപ്സിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാം ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ പരട്ടി വെച്ച ചിക്കന് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ കോരി എടുത്ത് ഒരു കപ്പിൽ മാറ്റി വെക്കാം ചോറിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിരട്ടൻ്റെ പീസ് കനലാക്കി എടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ചാർക്കോൾ ഉണ്ടെങ്കിൽ ചാർക്കോൾ എടുക്കാം ചോറ് ഇവിടെ മുക്കാൽ വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് ആ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ ചിക്കൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ കോരി മാറ്റി വെച്ച ഓയിൽ ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ റെഡ് യെല്ലോ ഫുഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ലെമണിൽ ആഡ് ചെയ്തിട്ട് ചേർത്തിട്ടല്ല കളർ ചേർത്തിട്ടില്ല ഇതിന് മുകളിലായി 3-4 പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം ചാർക്കോൾ ഇതുപോലെ ഇതിന് മുകളിലെടുത്ത് വെച്ച് കുറച്ച് ഓയിൽ കൂടി അതിലൊഴിച്ച് മൂടി വെച്ച് വേവിക്കാം 20 മിനിറ്റ് വേവിക്കുന്നുണ്ട് ഞാൻ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 10 മിനിറ്റ് സിമ്മിലും ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് ഗ്യാസ് ഓഫ് ചെയ്യാം ചോറ് നല്ല കറക്റ്റ് വേവക്കായിട്ട് വന്നിട്ടുണ്ട് കനലിൽ നിന്നെടുത്ത് മാറ്റി വേറൊരു പാനിലേക്ക് ഈ ചോറ് മൊത്തത്തിലിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിനടിയിലുള്ള ചിക്കൻ്റെ ഫ്ലേവറും മാഗി ക്യൂബും ഒക്കെ ചേർത്തതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് റൈസിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇഷ്ടമായാലൊന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ